വർണ്ണങ്ങൾ വാരി വിതറിയ പോലെ ഇലകളുള്ള കോളിയസ് പ്ലാന്റ് ഇഷ്ടപ്പെടാത്തവർ ആരുമുണ്ടാവില്ല അല്ലേ? കണ്ണാടി ചെടിയെന്നും മാസം മാറി എന്നുമൊക്കെ ഈ ഒരു ചെടി അറിയപ്പെടുന്നു. പലവിധ വർണ്ണങ്ങളോട് കൂടിയ ഇലകളാണ് ഈ ഒരു ചെടിക്കുള്ളത് അല്ലേ? ബ്ലൂ, റെയിൻബോ, പർപ്പിൾ, പിങ്ക്, റെഡ്, ബ്ലാക്ക്, ഡാർക്ക് ബ്രൗൺ തുടങ്ങിയ നിറങ്ങളിലൊക്കെ ഈ ഒരു ചെടി കാണപ്പെടുന്നു. പലതും നിറങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്നത്. റെയിൻബോ ഡ്രാഗൺ, കൊളീവിയസ് ബ്ലൂമി തുടങ്ങിയ പേരുകളിലൊക്കെ ഇവ അറിയപ്പെടുന്നു. ലോകമെമ്പാടും 300 വെറൈറ്റികളിൽ ഇവ നട്ടുവളർത്തുന്നു. ഇന്ത്യയിൽ തന്നെ 90 വെറൈറ്റികളുണ്ട്. ഇവയിൽ ഇൻഡോർ പ്ലാന്റുകളും ഔട്ട്ഡോർ പ്ലാന്റുകളും ഉണ്ട്. എങ്കിലും കൂടുതൽ നല്ലത് പുറത്ത് പൂന്തോട്ടങ്ങളിൽ വളർത്തുന്നതാണ്. നല്ല ഒരു വളക്കൂറുള്ള മണ്ണാണെങ്കിൽ പ്രത്യേകിച്ച് വളമൊന്നും ചേർക്കാതെ തന്നെ ഈ ചെടി നന്നായിട്ട് വളർന്നു വരുന്നു. ചെടിച്ചട്ടികളിൽ വളർത്തുമ്പോൾ നല്ല ഒരു പോട്ടിംഗ് മിക്സ് നൽകാവുന്നതാണ്. ഇതിനു വേണ്ടി എല്ലുപൊടിയോ കടല പിണ്ണാക്കോ അതല്ലെങ്കിൽ കാലിവളമോ നമുക്ക് ഉപയോഗിക്കാം. വെൽ ഡ്രെയിൻഡ് സോയിലായിരിക്കണം. വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. വെള്ളം കെട്ടി നിൽക്കുമ്പോൾ ഇതിൻ്റെ തണ്ട് ചീഞ്ഞ് ഈ ചെടി പെട്ടെന്ന് തന്നെ നശിച്ചു പോകുന്നു. ചെടിച്ചട്ടികളിൽ വളർത്തുമ്പോൾ നമുക്ക് കൂടുതൽ ഹൈറ്റിൽ വളരാൻ സമ്മതിക്കാതെ മുകളിൽ നിന്നും കട്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ സൈഡിൽ നിന്നും ശാഖകൾ വന്ന് പോട്ട് നിറഞ്ഞു നിൽക്കും. ഇതിന് പൂക്കൾ ഉണ്ടാവും. എങ്കിലും പൂക്കൾ വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇത് കട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. പൂക്കൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ചെടി വളരില്ല. പിന്നെ അത് മുരടിച്ച് ഭംഗിയില്ലാതെ നശിച്ചു പോവാനാണ് സാധ്യത. കൂടുതൽ വാട്ടറിംഗ് ഇതിന് നൽകാൻ പാടില്ല. എങ്കിലും വെൽ ഡ്രെയിൻഡ് സോയിൽ ആണെങ്കിൽ ദിവസവും നനയ്ക്കുന്നത് നല്ലതാണ്. ഇതിൻ്റെ കട്ടിങ്സ് എടുത്ത് നമുക്ക് പുതിയ ചെടികൾ നട്ടുപിടിപ്പിക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ നശിച്ചു പോവാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഇതിനെ പരിപാലിക്കേണ്ടതുണ്ട്. എങ്കിലും വർണ്ണങ്ങളോട് കൂടിയ ഇലകൾ തന്നെയാണ് ഇതിൻ്റെ സൗന്ദര്യം. അതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ പൂന്തോട്ടത്തിൽ ഇവ വളർത്തിയെടുക്കുവാൻ നല്ലതാണ്. ചില ചെടികളിൽ ശാഖകൾ വരുമ്പോൾ തന്നെ വേരുകളും കാണാം. ഇത്തരം ശാഖകൾ പൊട്ടിച്ചെടുത്ത് നമുക്ക് പുതിയ തൈകൾ നട്ടുപിടിപ്പിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഇതിന് ചേർക്കേണ്ടതില്ല. ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ മറ്റുള്ള വീഡിയോസിൻ്റെ ലിങ്കുകൾ കൊടുത്തേക്കാം. വീഡിയോസൊക്കെ കണ്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ നല്ല ഒരു വീഡിയോയുമായിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി.